മുകളിൽ ശൂന്യാകാശം, പക്ഷേ താഴെ മരുഭൂമിയല്ല. ഒരുപാട് കുരുന്നുകൾ കൂടൊരുക്കിയിരിക്കുന്ന ഒരു ചില്ലയാണ് ഈ വാടക വീട്. തലസ്ഥാന നഗരിക്കടുത്തുള്ള ഈ വ്യത്യസ്തമായ പുനരധിവാസ കേന്ദ്രത്തിന് സമാനതകളില്ലാത്തൊരു കഥയാണ് പറയാനുള്ളത്. സനാഥരായിരിക്കുമ്പോഴും ജീവിതം വഴിമുട്ടിയ ബാല്യങ്ങൾക്ക് നേരെ തുറന്ന ഒരു ശരണകേന്ദ്രമാണ് ഈ ചില്ല. ഇത് പക്ഷേ ഒരനാഥാലയമല്ല. ഇവിടുത്തെ അംഗങ്ങളാരും അനാഥരുമല്ല. ചില്ലയിലെ മക്കൾക്ക് അമ്മമാരുണ്ട്. അവർ ഇവിടെയല്ല എന്ന് മാത്രം. ഏതോ തെരുവോരങ്ങളിൽ ഉപജീവനത്തിനുള്ള വക തേടുകയാണവർ. നഗരസന്ധ്യയിൽ തെരുവുവിളക്കിൻ്റെ നിഴൽ പറ്റി നിൽക്കുന്ന അവരുടെ തൊഴിലിനെ നമ്മുടെ മുഖം മൂടിയണിഞ്ഞ സദാചാരം വ്യഭിചാരമെന്ന മുദ്ര കുത്തുന്നു. തല ചായ്ക്കാൻ കൂര പോലുമില്ലാത്ത കുറെ സ്ത്രീകൾ, അവരുടെ മക്കൾ പിന്നെ എവിടെയാണ് വളരുക? ഈ തിരിച്ചറിവിൽ നിന്നാണ് ചില്ല മുള പൊട്ടിയത്. ഇവിടെ നിരവധി ലൈംഗിക തൊഴിലാളികളുടെ മക്കൾ ജീവിക്കുന്നു അനാഥരാക്കപ്പെടാതെ. ഈ ചില്ല ഫോം ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് അന്ന് ഈ ലൈംഗിക തൊഴിലാളികളുടെയൊക്കെ ഒരു കൂട്ടായ്മ കൂടുതൽ ശോഭനക്കൂടെ നടത്തിയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പം അന്ന് പോരുമ്പം ഈ ഒരു കുട്ടി നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ വരണം, ഞങ്ങളെ കാണാനൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്നിങ്ങനെ യാത്രയായി. കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പം അതിലൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, ആൻറ്റി എൻ്റെ വീട്ടിലേക്ക് വാ, ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്, എൻ്റെ കൂടെ വരണമെന്ന്. എന്നിട്ട് ഇവൻ എന്നെ വിളിച്ചിങ്ങനെ കുറച്ച് ദൂരേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയത് ഒരു ഉപേക്ഷിക്കപ്പെട്ട വാഗണിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഈ പുല്ലൊക്കെ വളർന്നത് ഏതാണ്ട് മൂടപ്പെട്ടൊക്കെ കിടക്കുക. അപ്പോൾ പൂട്ടിയിട്ടൊരു വാഗണാണ്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലുള്ള സ്പേസിൽ അവിടെയാണ് അമ്മയും അവനും അവൻ്റെ അനിയനും കൂടെ താമസിക്കുന്നത്. അതായിരുന്നു അവൻ്റെ വീട്. അപ്പോൾ അവൻ്റെ സ്കൂൾ ബാഗും മറ്റ് പാചകം ചെയ്യാനുള്ള അമ്മയുടെ പാത്രങ്ങളും തുണികളും ഒക്കെ സൂക്ഷിച്ചേക്കുന്ന അതിനടിയിലാണ്. അപ്പം മഴ വരുമ്പോഴും വെയിൽ സമയത്തൊക്കെ അവർ അതിൻ്റെ ചുവട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മ ഈ തൊഴിലെടുക്കാൻ പോകുമ്പോൾ ഈ കുട്ടികൾ രണ്ടും അതിൻ്റെ ചുവട്ടിലിങ്ങനെ മഴയത്ത് ചൂളി വരച്ചൊക്കെ ഇരിക്കും. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വ്യഥയാണ് തോന്നിയത്. കാരണം ഈ വാഗൺ ഒരിക്കലും അവിടുന്ന് മാറ്റപ്പെടുമ്പോൾ അവൻ്റെ വീടില്ലാതാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഒരു കൂര പോലും ഇല്ലാതെ എത്രയോ അമ്മമാരും കുഞ്ഞുങ്ങളും ജീവിക്കുകയാണ്. അപ്പോൾ പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെയൊക്കെ നിസ്സഹായതയെന്നാണ് അനിലിനെ പോലെ ഒരാൾ മുന്നോട്ട് വരികയും ഇങ്ങനെ ഈ സ്ഥാപനം തുടങ്ങുകയൊക്കെ ചെയ്ത്. റോജയും അനിലും കൂട്ടുകാരൻ എന്നു പേരുള്ള അവരുടെ കുഞ്ഞുമടങ്ങുന്ന കുടുംബം ചില്ലയായി മാറിയത് അങ്ങനെയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പൊതുസമൂഹത്തോട് ആദ്യമായി ലൈംഗിക തൊഴിലാളികളെന്ന് പറയുന്നൊരു വിഭാഗം അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത് 98 ആ മീറ്റിങ്ങിലാണ്. അപ്പോൾ അവർ പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവരുടെ കുഞ്ഞുങ്ങൾ. ഇത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള, നമ്മളിങ്ങനെ ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ആ ഗ്രൂപ്പിന് സഹായം ഇപ്പം ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുള്ളത്, സഫീഷ്യൻ്റ് അല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രശ്നം. ചില്ലയിൽ ഇന്ന് 18 കുട്ടികളുണ്ട്. ഇവിടെ അവർ സ്വന്തം വീട്ടിലെന്ന പോലെ കളിയും ചിരിയും പഠനവുമൊക്കെയായി വളരുന്നു, മറ്റേതൊരു കുട്ടിയെയും പോലെ. അവർക്കിപ്പോൾ ആശങ്കകളില്ല. അവർ ആരാലും വേട്ടയാടപ്പെടുന്നില്ല. യാഥാസ്ഥിതിക നേത്രങ്ങളുടെ അവജ്ഞ നിറഞ്ഞ നോട്ടങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നില്ല. തെരുവുകളിൽ രാപാർക്കേണ്ടി വരുന്നില്ല. ലാത്തിമുനകളെ ഭയന്ന് ഓടിയൊളിക്കേണ്ടി വരുന്നില്ല. ഒരനാഥ മന്ദിരത്തിലാണ് ജീവിക്കുന്നതെന്ന അപകർഷതാബോധവും പേറേണ്ടി വരുന്നില്ല. ചില്ല അവരുടെ സ്വന്തം പാർപ്പിടമാണ്. അവിടെ അവരെ കാണാൻ ഇടയ്ക്കിടെ അമ്മമാർ വരും. അമ്മയോടൊപ്പം മക്കൾക്ക് എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കാം. ഒരു രാത്രി മക്കളോടൊപ്പം ഉറങ്ങാം. Yeah.
മതങ്ങളും ജാതിയുമില്ല. എങ്കിലും എല്ലാവരുടെ വിശ്വാസ ആചാരങ്ങളും ഇവിടെ നിലനിർത്തപ്പെടുന്നു. അതിലൂടെ തന്നെ അല്ലലറിയാത്ത ജീവിതത്തിൻ്റെ ആഘോഷഭരിതമായ നാളുകളാക്കി ഓരോ ദിവസത്തെയും മാറ്റാൻ ഇവർ സാധകം ചെയ്തുകൊണ്ടിരിക്കുന്നു. തീരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഈ അമ്മമാർ ഈ കുട്ടികളെ കൊണ്ട് നടക്കാറുണ്ട്, കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇവർ ലോഡ്ജിലൊക്കെ പോകുന്ന സമയത്ത് ഈ കുട്ടികളെ ബാത്റൂമിൽ ആക്കിയിട്ടാണ് പോവാറുള്ളത്. അപ്പം ബാത്റൂമിൽ ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കാനും കൊടുക്കും, ഇപ്പം ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും. ഇപ്പം എൻ്റെ കൂടെ ഉള്ളൊരു കുട്ടി ചെറിയ കുട്ടിയാണ്. അവൻ പറഞ്ഞ ഒരു സംഭവമാണ്, ആ ബാത്റൂമിൽ അവൻ ഭക്ഷണം ഇത് എന്തോ കൊടുത്തത് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം പോലീസിന് എന്തോ സംഭവം വന്നിട്ട് ഇവർ ഓടി അമ്മ ഈ കുട്ടിയെ എടുക്കാൻ മറന്നുപോയി. ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ഞാൻ ബാത്റൂമിൽ കിടന്ന് ഇറങ്ങുമ്പോൾ അമ്മ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകും എന്നുള്ളൊരു ഇത് എൻ്റെ ഉള്ളിലുണ്ട്. വീട്ടിനുള്ളിൽ മാത്രം തളച്ചിടപ്പെടുന്നില്ല ചില്ലയിലെ കുട്ടികൾ. അവരെ സ്കൂളിലയച്ച് പഠിപ്പിക്കുന്നു, അവർ കുടുപ്പുകളും കളിപ്പാട്ടങ്ങളും വാങ്ങിക്കൊടുക്കുന്നു. പിന്നെ പാട്ടും കളികളുമായി കൊച്ചു കൊച്ചു യാത്രകളുടെ കൗതുകങ്ങളും. ലോകത്ത് നല്ല മനുഷ്യർ നല്ല മനസ്സുള്ളവരുണ്ടല്ലോ, അവർ നമ്മളെ സഹായിക്കും. നമ്മളിങ്ങനെയൊക്കെ ചെയ്യല്ലേ, അപ്പോൾ അവർ സഹായിക്കും. അതാണ് നമ്മുടെ പ്രതീക്ഷ. ഇത്തരം പ്രതീക്ഷകളും ദൃഢനിശ്ചയങ്ങളുമാണ് ചില്ലയുടെ കൈമുതൽ. അതൊരിക്കലും സ്ഥാപനവൽക്കരിക്കപ്പെടരുതെന്ന ആഗ്രഹവും അനിലിനുണ്ട്. അതുകൊണ്ട് തന്നെ അനിലിൻ്റെയും റോജയുടെയും മകനായ കൂട്ടുകാരനോടൊപ്പം ഇവിടുത്തെ കുട്ടികൾ സ്വന്തം വീട്ടിലെന്ന പോലെ വളരുന്നു.